നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സാക്ഷാൽ അമിത്ഷാ പോലും വന്നു പോയിട്ട് ഒരു പോലും അറിഞ്ഞില്ല പി സി ജോർജ് വന്ന് ഹിന്ദു മഹാസമ്മേളന വേദിയെ ലോക പ്രശസ്തമാക്കി പി സി ജോർജിന് ഉന്നത പദവി നൽകുന്നത് ബി ജെ പി ആലോചിക്കുന്നുവെന്ന് സൂചനകൾ തലസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സാക്ഷാൽ അമിത്ഷാ വന്നിട്ടും ഹിന്ദു മഹാസമ്മേളനം നടന്നിട്ടും നമ്മളിൽ അധികമാരും അറിഞ്ഞില്ല കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമായി പ്രാധാന്യം നൽകാതിരുന്ന ഹിന്ദു മഹാസമ്മേളനം ഇപ്പോൾ പ്രശസ്തമായി മഹാസമ്മേളന വേദിയെ ലോക പ്രശസ്തമാക്കിയിരിക്കുകയാണ് പി സി ജോർജ് അതിനാൽ തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരിട്ടെത്തിയത് വിവാദ പരാമർശങ്ങളുടെ പേരിൽ കേസെടുത്ത് പി സി ജോർജിനെ അകത്താക്കാൻ പ്ലാനറ്റ് പോലീസ് നാണം കെട്ടു ഉച്ചവരെ നീണ്ടുനിന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറിനൊടുവിൽ സ്റ്റാർ ആയത് പി സി തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി വിജയിയായി പുറത്തുവന്ന ജോർജ് സർക്കാരിനെതിരെ പഞ്ച് ഡയലോഗ് തട്ടിവിട്ട ശേഷം സ്ലോ മോഷനിൽ നടന്നുപോയി ഇനി പി സി എ കാത്തിരിക്കുന്നത് വലിയ സ്ഥാനമാണ് ഇതിനെ ചുറ്റിപ്പറ്റി ബി ജെ പിയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് സംസാരം കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാം ഹിന്ദു മഹാസമ്മേളന വേദിയിൽ അത്ര വലുതല്ലാത്ത സദസ്സിനെ അഭിസംബോധന ചെയ്യവെയാണ് വിവാദ പരാമർശങ്ങൾ പി സി ജോർജ് നടത്തിയത് ഇരുപത്തിയൊൻപതിന് നടന്ന പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ അന്നുതന്നെ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ കുറിപ്പുകൾ ഇറക്കി പോലീസിൽ പരാതിയും നൽകി ഇന്നലെ പുലരും മുൻപ് പി സി ജോർജിന്റെ വസതിയിൽ പോലീസ് എത്തി തിരുവനന്തപുരത്തെ എ ആർ ക്യാമ്പിലെത്തി അറസ്റ്റ് ചെയ്തതോടെയാണ് ട്വിസ്റ്റ് ആയത് പി സി ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടേനെ ഉപാധികളോടെ ജാമ്യം കിട്ടിയതോടെ ജോർജ് സെൽഫ് കോൾ അടിച്ച അവസ്ഥയിലായി സർക്കാർ അഭിഭാഷകൻ ഹാജരാകാതിരുന്നത് സർക്കാരിനെതിരെ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു സംഘപരിവാറുമായി ചേർന്ന് സർക്കാർ ഒത്തുകളിച്ചതിന്റെ ഫലമാണിതെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി വർഗീയ വിദ്വേഷം പ്രസംഗിക്കുന്നവർ ആരായാലും ശക്തമായ നടപടിയെടുക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് മുൻ എം എൽ എ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിലൂടെ സർക്കാർ നൽകുന്നതെന്ന വാദവും ഉയരുന്നു ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ നീക്കം ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച ആൾക്കെതിരെ നിയമ നടപടി എടുക്കാതിരുന്നാൽ സർക്കാരിന് അത് കളങ്കമായി തീരും എന്തായാലും പി സി ജോർജ് താരമായി ജോർജിന് വേണ്ടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ കളത്തിലിറങ്ങി ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് പി സി പറഞ്ഞത് ജാമ്യം ലഭിച്ചെങ്കിലും വിഷയം വലിയ രാഷ്ട്രീയ പോരായി മാറിയിരിക്കുകയാണ് ജോർജിനെ പിന്തുണച്ച ബി ജെ പിയും വിമർശിച്ച ഭരണപ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയതോടെയാണ് ആരും ശ്രദ്ധിക്കാതിരുന്ന വിഷയം അങ്ങ് വഷളായത് ജോർജിനെ കാണാൻ നന്ദാവനം എ ആർ ക്യാമ്പിലെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരന് അനുമതി നിഷേധിച്ചതും ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്രമന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്ന് മറുപക്ഷം ആരോപിച്ചു അനുമതി നിഷേധിച്ചതിൽ മുരളീധരൻ രോക്ഷാകുലനായി തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ജാമ്യം കിട്ടിയ ശേഷം പ്രതികരിച്ച പി സി ജോർജ പിന്നീട് വി മുരളീധരനെ സന്ദർശിച്ചു വെള്ളിയാഴ്ച തലസ്ഥാനത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പോലീസ് നാടകീയമായാണ് ഇന്നലെ പുലർച്ചെ മണിയോടെ ഈരാറ്റുപേട്ടയിലെ ജോർജിന്റെ വസതിയിൽ എത്തിയത് തുടർന്ന് ജോർജിനെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരത്തേക്ക് തിരിച്ചു സ്വന്തം വാഹനത്തിൽ മകൻ ഷോൺ ജോർജിനും സഹായികൾക്കുമൊപ്പം പോലീസ് അകമ്പടിയോടെ എ ആർ ക്യാമ്പിലെത്തിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആർഷ കോശിയുടെ ഔദ്യോഗിക വസതിയിൽ ഹാജരാക്കി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയെ എതിർക്കാൻ പ്രോസിക്യൂഷന്റെ ആരും ഹാജരായില്ല ജാമ്യത്തിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയേക്കും ചൊവ്വാഴ്ച ഇതിൽ തീരുമാനമുണ്ടാകാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത